പൾസിലേക്ക് സ്വാഗതം. ലോകത്ത് ഇന്ന് 80 ദശലക്ഷത്തിലധികം വൃദ്ധജനങ്ങൾ ഉണ്ട് എന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. വികസിത രാജ്യങ്ങളിൽ 20% ത്തിലധികം മുതിർന്ന പൗരന്മാർക്ക് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടത്രേ. ഒക്ടോബർ 10 ലോക മാനസികാരോഗ്യ ദിനമാണ്. മുതിർന്ന പൗരന്മാരിലെ വൃദ്ധജനങ്ങളിലെ മാനസികാരോഗ്യമാണ് ഈ വർഷത്തെ ലോക മാനസിക ആരോഗ്യ ദിന സന്ദേശം. ഈ പശ്ചാത്തലത്തിൽ പ്രായം ചെല്ലുമ്പോൾ മനസ്സിൻ്റെ ആരോഗ്യം എങ്ങനെ നിലനിർത്താമെന്നും സന്തോഷപൂർവ്വം എങ്ങനെ വാർദ്ധക്യം ആസ്വദിക്കാമെന്നും ഉള്ളതിനെക്കുറിച്ചുള്ളൊരു പ്രത്യേക ചർച്ചയാണ് ഇന്ന്. അതോടൊപ്പം പ്രേക്ഷകരുടെ സംശയങ്ങൾക്കും മറുപടി പറയുന്നു. ഈ ചർച്ചയിൽ പങ്കെടുക്കുവാൻ നമ്മളോടൊപ്പമുള്ളത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മാനസിക ആരോഗ്യ വിഭാഗം മേധാവി ഡോക്ടർ അനിൽ പ്രഭാകരനും ന്യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ തോമസ് ഐപ്പുമാണ്. സർ, പൾസിലേക്ക് സ്വാഗതം. ഈ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് വൃദ്ധജനങ്ങളിൽ വളരെയധികം വർദ്ധിച്ചു വരുന്നു, പ്രത്യേകിച്ച് വികസിത രാജ്യങ്ങളിൽ. നമ്മുടെ രാജ്യത്തെ ഇത് ഒരു വലിയ പ്രശ്നമാണോ? നമ്മുടെ കുടുംബങ്ങളെയും സമൂഹത്തെയും ഇത് ബാധിക്കുന്നുണ്ടോ? തീർച്ചയായും. ഇപ്പോൾ വൃദ്ധർ എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിക്കുന്നില്ല, മുതിർന്ന പൗരന്മാർ, മെൻ്റൽ ഹെൽത്ത് ആൻഡ് എൽഡേഴ്സ് എന്നാണ്. അപ്പോൾ മുതിർന്ന പൗരന്മാർ, സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നമുക്ക് 47 വയസ്സായിരുന്നു മനുഷ്യായുസ്. ഇന്നത് കേരളത്തിൽ 75-ഉം 77-ഉം എത്തി നിൽക്കുന്നു. അപ്പം മുതിർന്ന ആൾക്കാർ കൂടി സമൂഹത്തിന് പ്രായം കൂടുന്നു. അപ്പം നാച്ചുറലി മുതിർന്ന ആൾക്കാരുടെ പ്രശ്നങ്ങൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ, നമുക്ക് അവഗണിക്കാൻ പറ്റാത്ത രീതിയിൽ ശക്തമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. പ്രായം ഒരു പ്രായമാകുക എന്ന് പറയുന്ന ഒരു രോഗമല്ല, ആരോഗ്യത്തോടുകൂടി സക്സസ്ഫുള്ളായിട്ട് പ്രായമാകുക എന്നുള്ളതാണ് നമ്മുടെ ചലഞ്ച്. ഓക്കെ. നമ്മൾ സാധാരണ വണ്ടി കണക്കാണ്, വണ്ടി സാധാരണ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കണക്ക്. നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ വണ്ടിയുടെ ആയുസ്സും ആരോഗ്യവും കൂടും. നമുക്ക് ശരീരമുണ്ട്, പ്രായമായ ആൾക്കാരിലും ശരീരമുണ്ട്, അവർക്ക് ശരീരത്തിനുള്ളൊരു മനസ്സുണ്ട്, ചുറ്റുമൊരു സമൂഹമുണ്ട്. അപ്പം ശരീരത്തിൻ്റെ ആരോഗ്യവും മനസ്സിൻ്റെ ആരോഗ്യവും സമൂഹത്തിൻ്റെ ആരോഗ്യവും അവരുടെ ആരോഗ്യത്തിന് നിശ്ചയിക്കുന്നു. ഉദാഹരണമായി ഇപ്പോൾ ഹൈ കൊളസ്ട്രോൾ, ബ്ലഡ് പ്രഷർ, ഡയബറ്റീസ്, വ്യായാമമില്ലായ്മ, അമിതവണ്ണം, പുകവലി, മദ്യപാനം, ഇതെല്ലാം ശരീരത്തിനെ തളർത്തുന്ന കാര്യങ്ങൾ. സർ, ഈ പിന്നെ നമ്മുടെ കുടുംബങ്ങളിൽ, സർ പറഞ്ഞു, നമ്മുടെ സമൂഹത്തിലും കുടുംബങ്ങളിലും മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്, പ്രത്യേകിച്ച് മുതിർന്ന പൗരന്മാരിൽ. അപ്പം ഈ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ ഇവയിൽ ഏതൊക്കെ പ്രശ്നങ്ങളാണ് ഒരു രോഗം എന്ന നിലയിൽ കണക്കാക്കപ്പെടേണ്ടത്? ഏതൊക്കെ പ്രശ്നങ്ങളെയാണ് നമ്മുടെ സമൂഹവും നമ്മുടെ കുടുംബങ്ങളും ഇന്ന് കൂടുതൽ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്? പ്രധാനമായും അവരുടെ മാനസികമായ പ്രശ്നങ്ങളിലേക്ക് വരുമ്പോൾ, ഒന്ന്, പ്രായമാവുന്നതനുസരിച്ച് ഡിമെൻഷ്യ, ഈ ഓർമ്മക്കുറവ് തുടങ്ങിയ ബ്രെയിനിൻ്റെ ഓരോ ഫങ്ഷൻസും കുറഞ്ഞു കുറഞ്ഞ് വരുന്നൊരവസ്ഥ. 2, വിഷാദം. 3, ഉത്കണ്ഠ. പിന്നെ ഈ ആശുപത്രിയിലൊക്കെ ഒരു അസുഖമൊക്കെ വരുമ്പോഴത്തേക്ക് അവരുടെ ബോധം നശിക്കുന്ന ഡെലീറിയം എന്ന് പറയുന്ന അസുഖം. ഈ പ്രധാനമായിട്ടും 4 കാര്യങ്ങളാണ് മുതിർന്ന ആൾക്കാരിൽ മാനസിക പ്രശ്നങ്ങളായി നമ്മൾ കണ്ടു കൂടുതൽ വരുന്നത്. സർ, ഈ ഓർമ്മക്കുറവ് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ എല്ലാവർക്കും ഒരു ഒരു പ്രായം ചെന്ന് കഴിയുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ സംഗതികൾ മറന്നു തുടങ്ങുന്നു. എവിടെ എന്ത് വെച്ചെന്ന് ഓർക്കുന്നില്ല, അല്ലെങ്കിൽ വാങ്ങിക്കാൻ എന്ത് സാധനം പോയി, ഫോൺ എടുത്തു കഴിഞ്ഞിട്ട് അത് തിരിച്ച് ഡിസ്കണക്ട് ചെയ്യാൻ മറന്നു പോകുന്നു. ഇങ്ങനെ ചെറിയ കാര്യങ്ങളിൽ തുടങ്ങി അവസാനം വീട് വരെ മറന്നു പോകുന്നു, വീട്ടിലേക്ക് തിരിച്ചെത്താൻ സാധിക്കുന്നില്ല, ബന്ധുക്കളെ മറന്നു പോകുന്നു. മറവി ഒരു രോഗമാണോ? അതിന് ഈ ന്യൂറോളജിക്കലായിട്ടുള്ള എന്തെങ്കിലും രോഗത്തിൻ്റെ ഭാഗമായി ഉണ്ടാകാം. ഓർമ്മക്കുറവ്, വ്യക്തമായ ഓർമ്മക്കുറവ്, അതായത് ഗ്യാസ് തുറന്നതിന് ശേഷം അടയ്ക്കാൻ മറന്നു പോകുക. സർ, ഒരു സെക്കൻഡ്, ഒരു കോൾ ഉണ്ട്. ഹലോ. ഹലോ. ആ, നമസ്കാരം, പറയൂ. ഓർമ്മക്കുറവ് പ്രായമായ ആളുകളിൽ ഉണ്ടാവില്ലേ? അതെ. അതിനുള്ള കാരണം എന്താ? അതെ അതെ, അതിപ്പോ ഡോക്ടർ തോമസ് ഐപ്പ് അത് അദ്ദേഹം ഇപ്പം അത് വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ്, താങ്കൾ അത് കേൾക്കുക. ഡോക്ടർ തോമസ് ഐപ്പ് ഇപ്പൊ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓർമ്മക്കുറവ് വരുമ്പോൾ ടാപ്പ് തുറന്നതിന് ശേഷം അടയ്ക്കാൻ മറക്കുക, ഗ്യാസ് തുറന്നതിന് ശേഷം വീണ്ടും അടയ്ക്കാൻ മറക്കുക, ഒരു മെസ്സേജ് തരുന്നത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ മറന്നു പോവുക, ഇതൊക്കെ ഡെയിലി നമ്മുടെ ദിനചര്യകളെ ബാധിക്കുന്ന രീതിയിൽ ഓർമ്മക്കുറവ് വരാം. അതൊരു അസുഖമാണ്, അത് പല കാരണങ്ങൾ കൊണ്ടുവരാം. പെട്ടെന്നുണ്ടാകുന്നതാണെങ്കിൽ മിക്കവാറും അത് ചികിത്സിച്ച് ഭേദമാക്കാവുന്ന രോഗങ്ങളായിരിക്കാം. ഉദാഹരണത്തിന് ചിലപ്പം അത് ബ്ലഡ് ക്ലോട്ട് കൊണ്ടായിരിക്കാം, തലച്ചോറിനുള്ളിലെ ബ്ലഡ് ക്ലോട്ട് കൊണ്ടായിരിക്കാം. ബ്ലഡ് ക്ലോട്ട് എടുത്ത് മാറ്റിയാൽ
ഒരു സർജറി കൊണ്ട് അതിനെ എടുത്ത് മാറ്റുകയാണെങ്കിൽ അത് കംപ്ലീറ്റ് മാറുന്നതാണ്. അതേസമയത്ത് ഓർമ്മക്കുറവ് വളരെ സാവകാശം വർഷങ്ങൾ കൊണ്ട് ഡെവലപ്പ് ചെയ്യുന്നതാണെങ്കിൽ അത് മിക്കവാറും കോശങ്ങൾ നശിക്കുന്നുകൊണ്ടായിരിക്കാം. അങ്ങനെയുള്ളതിനെ കംപ്ലീറ്റായിട്ട് മാറ്റാൻ പറ്റില്ല, പക്ഷേ ഒരു പരിധിവരെ അതിനെ നിയന്ത്രിക്കുകയും കൂടെയുള്ളവർക്ക് ഇവരെ ശുശ്രൂഷിക്കാൻ എളുപ്പമാവുകയും ചെയ്തെന്ന് വരാം. അപ്പോൾ ഈ ഒരാൾക്ക് അഥവാ ഓർമ്മക്കുറവ് ഉണ്ടെങ്കിൽ ഏത് ഘട്ടത്തിലാണ് ഡോക്ടറിൻ്റെ അടുത്ത് എത്തേണ്ടത്, ഏതൊക്കെ പരിശോധനകളാണ് അത്യാവശ്യമായി ചെയ്യേണ്ടത്? വ്യക്തമായിട്ടും ഓർമ്മക്കുറവ് ഉണ്ടെങ്കിൽ അത് പരിശോധിച്ച് എന്തുകൊണ്ടാണ് എന്ന് കൃത്യമായിട്ട് കണ്ടുപിടിക്കണം. കാരണം കംപ്ലീറ്റ് ചികിത്സിച്ച് മാറ്റാവുന്ന അസുഖങ്ങളുണ്ട്, അതുണ്ടോ എന്ന് കണ്ടുപിടിക്കണം. ഇല്ലെങ്കിൽ അതിന് എത്രത്തോളം പരിമിതപ്പെടുത്താം എന്നുള്ളത് നോക്കണം. അത് പരിശോധനകളിലൂടെ സാധ്യമാകും. ഒരു കോളും കൂടെ എടുത്തിട്ട്. ഹലോ, ഹലോ, ആ നമസ്കാരം, പറയൂ. നമസ്കാരം, എനിക്ക് കൊളസ്ട്രോളിന്റെ അളവ് 280 ആണ്. അപ്പോൾ കുറയ്ക്കാൻ എന്തോ മാർഗം അറിയാനായിട്ട്. കൊളസ്ട്രോളിന്റെ അളവ് 280 ആണെങ്കിൽ നല്ല കൊളസ്ട്രോൾ, ചീത്ത കൊളസ്ട്രോൾ വേർതിരിച്ചറിയുവാനുള്ള ലിപ്പിഡ് പ്രൊഫൈൽ പരിശോധന താങ്കൾ ചെയ്യണം. സ്ഥിരമായി ദുഷിച്ച കൊളസ്ട്രോൾ അഥവാ LDL കൂടി നിൽക്കുകയാണെങ്കിൽ സ്റ്റാറ്റിൻ എന്ന് വിളിക്കുന്ന ഗുളിക ഒരുപാട് ഗുണം ചെയ്യും. ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം ആവശ്യമുണ്ടെങ്കിൽ സ്റ്റാറ്റിൻ ഗുളിക താങ്കൾക്ക് ആരംഭിക്കാവുന്നതാണ്. നന്ദി, വിളിച്ചതിന് നന്ദി. സർ ഈ പറഞ്ഞു പരിശോധനകൾ ചെയ്യണം. അപ്പോൾ ഈ പരിശോധനകൾ ചെയ്യുമ്പോൾ എല്ലാവർക്കും സ്കാൻ പരിശോധന ആവശ്യമുണ്ടോ? സ്കാൻ പരിശോധന കൊണ്ട് പ്രത്യേകിച്ച് ഗുണം എന്തെങ്കിലും ഉണ്ടോ? CT സ്കാൻ തീർച്ചയായിട്ടും സ്കാൻ എടുത്തു നോക്കണം. ശരിക്കും ഓർമ്മക്കുറവ് ഉള്ള ഒരാളാണെങ്കിൽ സ്കാൻ എടുത്തു നോക്കണം. കാരണം രക്തയോട്ട കുറവായിരിക്കാം, രക്തസ്രാവം കൊണ്ട് വരാം, ട്യൂമർ കൊണ്ടാവാം. ചില ട്യൂമറെല്ലാം വളരെ എളുപ്പത്തിൽ ഓപ്പറേറ്റ് ചെയ്ത് മാറ്റാവുന്നതും അതുകൊണ്ട് ഓർമ്മക്കുറവില്ലാതെ വരും, ഓർമ്മ തിരിച്ചു കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് എന്താണെങ്കിലും തീർച്ചയായിട്ടും സ്കാൻ എടുക്കണം. സ്കാൻ എടുത്തിട്ട് അത് നോർമലാണെങ്കിൽ മറ്റ് കാരണങ്ങൾ കണ്ടുപിടിക്കണം. ഉദാഹരണത്തിന് വൈറ്റമിൻ ഡെഫിഷ്യൻസി കൊണ്ടുവരാം, വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി കൊണ്ടുവരാം, തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറവാണെങ്കിൽ ഓർമ്മക്കുറവ് വരാം, മറ്റ് ഈ കോശങ്ങൾ നശിക്കുന്നത് കൊണ്ടാവാം. ഉദാഹരണത്തിന് ഏറ്റവും കോമൺ ആയിട്ടുള്ള ആൽസൈമേഴ്സ് ഡിസീസ്, എല്ലാവരും ഇന്ന് പേടിക്കുന്ന ഒരു അസുഖമാണ് ആൽസൈമേഴ്സ്. എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനോ എൻ്റെ അമ്മയ്ക്കോ ഇത് വരുമോ എന്ന് എല്ലാവർക്കും പേടിയുള്ള ഒരു അസുഖം തന്നെയാണ്. അതുണ്ടെങ്കിൽ തന്നെയും അത് കണ്ടുപിടിക്കുകയാണെങ്കിൽ അതൊരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാം. കെയർ ഗിവേഴ്സിന് നല്ല ക്ലൂസ് പറഞ്ഞു കൊടുക്കാം എങ്ങനെ അത് കൈകാര്യം ചെയ്യണം. സർ, ഈ വൃദ്ധജനങ്ങളിൽ ഒരു വലിയ പ്രശ്നമായി പലപ്പോഴും വരുന്നത് വിഷാദമാണ്. അത് ചിലപ്പോൾ കാരണമുണ്ടാകാം അല്ലെങ്കിൽ കാരണമില്ലായിരിക്കാം. വിഷാദം യഥാർത്ഥത്തിൽ ഒരു രോഗമാണോ, അത് ചികിത്സിക്കേണ്ട കാര്യമുണ്ട്? യഥാർത്ഥത്തിൽ ഇതൊരു രോഗമാണ്, വിഷാദ രോഗം. നമുക്ക് ദൈനംദിന ജീവിതത്തിൽ നമുക്ക് വിഷമമൊക്കെ ഉണ്ടാവും, അതൊന്നും വിഷാദ രോഗമല്ല. വിഷാദ രോഗം എന്ന് പറയുന്നത് നമുക്കിപ്പം ആധുനിക പരിശോധന വെച്ച് നമുക്കറിയാം, തലച്ചോറിൻ്റെ പല സർക്യൂട്ട്സും ഒരേ സമയം തകരാറിലാവുന്ന ഒരു അസുഖമാണ് ഈ വിഷാദമെന്ന് പറയുന്നത്. ഈ വിഷാദം കൊച്ചുകുട്ടികളിൽ മുതൽ വളരെ വയസ്സായ ആൾക്കാരിൽ വരെ ഉണ്ടാവാം. നമ്മൾ ഇന്നത്തെ വിഷയം വയസ്സായത് കാരണം വയസ്സായവരിൽ കാണുന്ന വിഷാദത്തിന് അല്പസ്വല്പം വ്യത്യാസമുണ്ട്. ഉദാഹരണമായിട്ട് ഈ ഓർമ്മക്കുറവ്, ഓർമ്മക്കുറവിന് നമുക്ക് ചികിത്സിച്ച് മാറ്റാവുന്ന ഏറ്റവും വലിയ ഓർമ്മക്കുറവിൻ്റെ രോഗം വിഷാദമാണ്. പലപ്പോഴും അവർ വരുന്നത് എനിക്ക് ഓർമ്മയില്ല, ഒന്നും അറിയുന്നില്ല, ഒന്നും എനിക്ക് ഓർക്കാൻ പറ്റ, അവർ സ്വയം കംപ്ലെയിൻറ്റ് ചെയ്യും. മറിച്ച് വിഷാദം ഡിമെൻഷ്യ ഉള്ള രോഗികളെ എനിക്ക് ഓർമ്മക്കുറവൊന്നുമില്ല, അവരുടെ ആൾക്കാരാണ് കംപ്ലെയിൻറ്റ് ചെയ്യുന്നത്, ഇത് എനിക്കൊന്നും ഓർക്കാൻ പറ്റുന്നില്ല എന്നുള്ള അധിക വ്യാധി കൊണ്ടാണ് അവർ നമ്മളുടെ അപ്രോച്ച് ചെയ്യുന്നത്. മിക്കവാറും അതിനെ സ്യൂഡോ ഡിമെൻഷ്യ എന്നാണ് പറയുന്നത്. യഥാർത്ഥ ഡിമെൻഷ്യ അല്ല, യഥാർത്ഥത്തിൽ വിഷാദം കാരണം അവർക്ക് ഓർക്കാനുള്ള ബുദ്ധിമുട്ട് പെരുപ്പിച്ചവർ അനുഭവപ്പെടുന്നത് കൊണ്ടാണ്. അപ്പം പലപ്പോഴും അവർ ഒരുപാട് ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യുക ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലം. അപ്പം വിഷാദം പ്രായമായ ആൾക്കാരിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത അവർക്ക് ഡിമെൻഷ്യ, ഓർമ്മക്കുറവ് വരുന്നു എന്നുള്ളതാണ്. ഈ വിഷാദം എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും, ആരിലൊക്കെ സംശയിക്കണം? സാധാരണഗതിയിൽ വിഷാദം പ്രായമായ ആൾക്കാർ, നമ്മൾ ഉദ്ദേശിക്കുന്ന 60 വയസ്സിന് ശേഷമാണ്. മിക്ക ആൾക്കാരിലും അതിനു മുമ്പ് വിഷാദത്തിൻ്റെ ചില ലാഞ്ചനകളും ചികിത്സയും ഒക്കെ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് അത്തരത്തിൽ വിഷാദ രോഗം നേരത്തെയുള്ള ആൾക്കാരിൽ പ്രത്യേകിച്ച് ഓർമ്മക്കുറവും ഇത്തരത്തിലുള്ള കാര്യങ്ങളും പറയുകയാണെങ്കിൽ നമ്മൾ സംശയിക്കണം. കൂട്ടത്തിൽ അവർക്ക് ഉറക്കം കുറയുന്നു, സാധാരണ വൃദ്ധജനങ്ങൾക്ക് തന്നെ ഉറക്കം കുറവാണ്, ഇവർക്ക് കാര്യമായ ഉറക്കം കുറയുന്നു. അവർക്ക് താല്പര്യമില്ല, രാവിലെ പത്രം എടുക്കുമ്പോൾ പത്രം വായിക്കാൻ തോന്നുന്നില്ല, കുങ്കുമപ്പൂവ് കാണണമെന്ന് തോന്നുന്നില്ല, അവർക്ക് ഒരു സാധാരണ താല്പര്യമുണ്ടാകുന്ന കാര്യങ്ങളിലൊക്കെ താല്പര്യം കുറയുന്നു, വിശപ്പ് കുറയുന്നു, നിരാശ വരുന്നു, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല,
അവർക്ക് ഓർമ്മയില്ല ഓർമ്മയില്ല എന്ന് പറയുന്നു. അങ്ങനെ മൊത്തത്തിൽ സമൂഹത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും ഒരു പരിധി വരെയെങ്കിലും അവർ വിഡ്രോ ചെയ്ത് അല്ലേ. അപ്പം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, അത് വിഷാദം, അതുപോലെ ഓർമ്മക്കുറവ്, ഉത്കണ്ഠ തുടങ്ങിയ നിരവധി പ്രശ്നങ്ങൾ ഈ മുതിർന്ന പൗരന്മാരെ അല്ലെങ്കിൽ വൃദ്ധജനങ്ങളെ അലട്ടാറുണ്ട്. ഇവയ്ക്കൊക്കെ ശാസ്ത്രീയമായ പ്രതിവിധികളും ലഭ്യമാണ്. ഇതെന്തൊക്കെ എന്നത് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നാം ചർച്ച ചെയ്യുന്നു.